ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അഞ്ച് പദ്ധതികളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ പദ്ധതിയിലേക്ക് അംഗമാവുവാൻ ആധാർ കാർഡും നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കും മാത്രം മതിയാകും വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒന്നാമത്തേത് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പെൻഷൻ എന്ന നിലയിലും നിക്ഷേപം എന്ന നിലയിലും എല്ലാ ആളുകൾക്കും ഉപകരിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന ബാങ്കുകൾ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കുകൾ വഴി പദ്ധതിയിലേക്ക് ചേരാവുന്നതാണ് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി തന്നെയാണ് അടൽ പെൻഷൻ യോജന ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുള്ള ആളുകൾക്ക് മറ്റൊരു രേഖയും ഇല്ലാതെ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ പദ്ധതിയിൽ ചേർന്ന് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഈ പദ്ധതി അവസാനിപ്പിക്കണം എന്ന് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാൻ കഴിയും എന്നുള്ളതാണ് അടൽ പെൻഷൻ യോജനയുടെ പ്രധാന പ്രത്യേകത കുറഞ്ഞത് ഇരുപത് വർഷത്തെ നിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി പ്രകാരം പെൻഷൻ ലഭിക്കുകയുള്ളൂ എല്ലാ മാസവും ആയിരം മുതൽ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കാവുന്ന പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന മറ്റു പദ്ധതികൾ പോലെ തന്നെ അറുപത് വയസ്സ് കഴിയുമ്പോൾ തന്നെയാണ് ഈ പദ്ധതിയിലും പെൻഷൻ ലഭിച്ചു തുടങ്ങുക എത്ര നേരത്തെ ഇതിൽ അംഗമാകുന്നുവോ അതിനനുസൃതമായിട്ടാണ് പെൻഷൻ തുക കൂടുതൽ ലഭിക്കുക ഉദാഹരണത്തിന് പതിനെട്ട് വയസ്സിൽ ഈ പദ്ധതിയിൽ അംഗങ്ങളാവുന്ന ആളുകൾക്ക് അറുപത് വയസ്സിന് ശേഷം അയ്യായിരം രൂപയായിരിക്കും പെൻഷൻ ലഭിക്കുക അതിനുവേണ്ടി അദ്ദേഹം പ്രതിമാസം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് പ്രീമിയമായി അടയ്ക്കേണ്ടി വരുന്നത് അതായത് ഒരു ദിവസത്തിന് ഏഴ് രൂപ കണക്കാക്കിയാണ് നിക്ഷേപം വരുന്നത് അതേസമയം പെൻഷൻ തുക ഇത്രയും വേണ്ട എങ്കിൽ ആയിരം രൂപ പെൻഷൻ മതിയെങ്കിൽ മാസം നാൽപ്പത് രൂപ നിക്ഷേപിച്ചാൽ മതിയാകും ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയിൽ അംഗമാകുവാൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മൊബൈൽ നമ്പർ ആധാർ കാർഡ് എന്നിവയാണ് വേണ്ടത് സർക്കാർ ഇതര സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ആളുകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ തയ്യൽ തൊഴിലാളികൾ തുടങ്ങിയ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഈ പദ്ധതിയിൽ അംഗമാവാൻ കഴിയുന്നതാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിലൂടെ പെൻഷൻ നേടിയെടുക്കാൻ കഴിയുന്നതാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഗ്രാറ്റ്വിറ്റി തുടങ്ങിയ പെൻഷൻ ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഏത് ബാങ്കിലും ഈ ഒരു പെൻഷൻ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് വീട്ടമ്മമാർക്കും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ ചേരാൻ നടക്കുന്ന വാർഷിക തുകയുടെ അൻപത് ശതമാനം അതായത് ആയിരം രൂപ എന്ന നിലയിൽ തുക നൽകി ആദ്യത്തെ അഞ്ചു വർഷം കേന്ദ്ര സർക്കാരും ഈ പദ്ധതിയിലേക്ക് തുക നിക്ഷേപിക്കുന്നതാണ് അടുത്ത പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കുന്ന കർഷക ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന പെൻഷന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഈ പദ്ധതിയിൽ ചേർന്ന് നിക്ഷേപിക്കപ്പെട്ട കാലയളവിൽ അംശാദായം അടക്കുന്നത് വഴി അറുപത് വയസ്സിന് ശേഷം പദ്ധതിയിൽ ഉൾപ്പെട്ട അംഗങ്ങൾക്ക് അടിസ്ഥാന പെൻഷൻ അയ്യായിരം രൂപയായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് കർഷകർ ക്ഷേമനിധി ബോർഡിലേക്ക് അടച്ച അംശാദായത്തിൻ്റെയും അടച്ച കാലയളവിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും തുക ലഭിക്കുക മറ്റ് ക്ഷേമ പദ്ധതികളിൽ നിന്നും പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ലഭിക്കുന്ന സമയത്ത് കർഷക ക്ഷേമനിധിയിൽ ചേരുന്ന ആളുകൾക്ക് മാസം മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും അതുപോലെ ഇ എസ് ഐയും വറ്റ് വായ്പ ആനുകൂല്യങ്ങളും ഈ പദ്ധതിയിൽ ചേരുന്ന കർഷകർക്ക് ലഭിക്കുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് അതുപോലെ അൻപത്തി ആറ് വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി അറുപത്തി അഞ്ച് വയസ്സ് വരെ പദ്ധതിയിൽ ചേരാൻ സാധിക്കുന്നതാണ് പെൻഷന് പുറമെ ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്ന ഗുണഭോക്താവിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം വിവാഹ ആനുകൂല്യം ചികിത്സാ ആനുകൂല്യം മുതലായവ ലഭിക്കുന്നതാണ് കൂടാതെ അപകട ഇൻഷുറൻസും മരണാനന്തര ആനുകൂല്യവും ഇതുവഴി ലഭിക്കും പദ്ധതിയിലേക്ക് വേണ്ട അംശാദായമായി മിനിമം നൂറ് രൂപയെങ്കിലും അംഗങ്ങൾ അടയ്ക്കേണ്ടി വരും ഇതിന് തുല്യമായി ഇരുന്നൂറ്റി അൻപത് രൂപ സംസ്ഥാന സർക്കാരും അടക്കും കൃഷിയോ കാർഷിക മേഖലയുമായി ജോലി ചെയ്യുന്നവരോ ആയ ആളുകൾക്ക് ഈ പദ്ധതിയിലേക്ക് ചേരാൻ വേണ്ടി കഴിയുക ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന ആളുകൾക്ക് വാർഷിക വരുമാനം അഞ്ച് ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല അടുത്തൊരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മന്ദൻ യോജന നിങ്ങളുടെ പ്രായത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രതിമാസ സംഭാവന തീരുമാനിക്കുക ചേരുന്ന ആളുകൾ അറുപത് വയസ്സ് എത്തുന്നത് വരെ അംശാദായം അടയ്ക്കേണ്ടതാണ് ഗുണഭോക്താവ് അടക്കുന്നതിന് തുല്യമായ തുക സർക്കാരും ഈ പദ്ധതിയിലേക്ക് സംഭാവന ചെയ്യുന്നതാണ് അറുപത് വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതാവസാനം വരെ കുറഞ്ഞത് മൂവായിരം രൂപയെങ്കിലും പെൻഷൻ ലഭിക്കുന്നതാണ് വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് മുപ്പത് വയസ്സ് മുതൽ പ്രതിമാസം നൂറ് രൂപ നിക്ഷേപിച്ച് എഴുപത്തി രണ്ടായിരം രൂപ വരെ പെൻഷൻ ഉറപ്പാക്കാവുന്ന ഒരു വലിയ പദ്ധതിയാണ് ഇത് വരിക്കാരൻ്റെ മരണശേഷം പങ്കാളിയുടെ ജീവിതാവസാനം വരെ ഓരോ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ വീതം ഗ്യാരൻ്റീഡ് ഫാമിലി പെൻഷൻ ലഭിക്കുന്നതാണ് ഈ പദ്ധതിയുടെ യോഗ്യത അസംഘടിത തൊഴിലാളി ആയിരിക്കണം എന്നുള്ളതാണ് അതുപോലെ ഈ പദ്ധതിയിലേക്ക് ചേരേണ്ട പ്രായം പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം പ്രതിമാസ വരുമാനം പതിനയ്യായിരം രൂപയിൽ കൂടാൻ പാടില്ല ആദായ നികുതി അടക്കുന്ന ആളുകളും ആവാൻ പാടില്ല ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സി എസ് ഇ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ആധാർ കാർഡ് വരിക്കാരൻ്റെ പേരെ ജനന തീയതി തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ ഇമെയിൽ വിലാസം പങ്കാളി അല്ലെങ്കിൽ നോമിനി വിശദാംശങ്ങൾ എന്നിവ പൂരിപ്പിച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം വരിക്കാരൻ്റെ പ്രായം അനുസരിച്ച് അടയ്ക്കേണ്ട ദിവസം തന്നെ യാന്ത്രികമായി കണക്കാക്കി നമ്മെ അറിയിക്കുന്ന പദ്ധതിയിൽ അംഗമാകുമ്പോൾ ശ്രംയോഗി അക്കൗണ്ട് നമ്പറും ശ്രം കാർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത പദ്ധതി പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതിയാണ് ചെറുകിട വ്യാപാരികൾക്കും കർഷകർക്കും കുറഞ്ഞ പ്രീമിയം തുകയിൽ അംഗമാവാൻ കഴിയുന്ന ഒരു പെൻഷൻ പദ്ധതിയാണ് ഇത് ഇതിലും ചേരേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലാണ് അറുപത് വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രീമിയം തുകക്കനുസരിച്ച് പ്രതിമാസം മൂവായിരം രൂപ പെൻഷൻ ലഭിക്കും പ്രതിമാസം എൺപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ഈ പദ്ധതിയിലേക്ക് അംശാദായം അടക്കാവുന്നതാണ് ഗുണഭോക്താവ് അടയ്ക്കുന്ന അതേ തുക കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കുന്നതാണ് ഗുണഭോക്താവ് മരിച്ചാൽ പങ്കാളികൾക്ക് ഈ പദ്ധതിയിൽ തുടരുകയോ നിബന്ധനകൾക്ക് വിധേയമായി നിബന്ധനകൾക്ക് അനുസരിച്ചുള്ള തുക പിൻവലിക്കുക ചെയ്യാവുന്നതാണ് ഇനി പത്ത് വർഷം കഴിഞ്ഞ് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുന്ന ആളുകൾക്ക് നിങ്ങൾ നിക്ഷേപിച്ച തുകയോടൊപ്പം സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങൾ കൂലി ലഭിക്കുന്നതാണ് പദ്ധതിയിൽ അംഗമാവുക സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജനതൻ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് നിങ്ങളുടെ ആധാർ കാർഡ് നികുതി അടച്ച റെസീറ്റ് മൊബൈൽ നമ്പർ എന്നിവയാണ് വേണ്ടത് അക്ഷയ സി കേന്ദ്രങ്ങൾ മുഖേന ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ചേരാൻ കഴിയുന്നതാണ് അടുത്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്മോൾ ബിസിനസ് മന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാർഖണ്ഡിൽ വെച്ചാണ് ഈ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് ചെറുകിട വ്യവസായികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് ഇത് ചെറുകിട വ്യവസായികൾക്ക് സംസുരക്ഷ ഉറപ്പുവരുത്തുക എന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം അറുപത് വയസ്സിന് ശേഷം മൂവായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുക നമ്മൾ അടക്കുന്ന തുകക്കനുസരിച്ച് ഗവൺമെൻറ്റും തുല്യമായ തുക അടയ്ക്കുന്നതാണ് കോമൺ സർവീസ് കേന്ദ്രങ്ങൾ വഴിയും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ഈ പദ്ധതിയിലും അംഗമാവാൻ കഴിയുന്നതാണ് രജിസ്റ്റർ ചെയ്യാൻ ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് നമ്പറും മാത്രം മതി വളരെ പ്രധാനപ്പെട്ട അഞ്ച് പദ്ധതി അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമെ നമുക്ക് വീണ്ടും കാണാം ദൂരെയ്ക്കും ബൈ ബൈ